കുവൈറ്റിൽ ദാരുണാന്ത്യം നേരിട്ട മക്കളെ കേരളം ഏറ്റുവാങ്ങി. കടലിനക്കരെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് നാടിൻ്റെ യാത്രാമൊഴി. ദുരന്തം മൂലം നീട്ടിവെച്ച ലോക കേരളസഭ വൈകി ആരംഭിച്ചു. സമയനഷ്ടം കാര്യപരിപാടികളെ ബാധിക്കാതിരിക്കാൻ ഇന്നു വൈകിയും സഭ ചേരുന്നു. കേരളത്തിൻ്റെ പ്രതിനിധിയായി കുവൈത്തിലെ ദുരന്ത രംഗത്തേക്ക് പോകാൻ പുറപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് യാത്രാനുമതി നിഷേധിച്ചതിൽ വിവാദം ഉണ്ടാക്കേണ്ട ഒന്നുമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൻ്റെ പ്രതിനിധിയുടെ യാത്ര വിലക്കിയതിനെതിരെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ഞങ്ങൾ വേണ്ടത് ചെയ്യുന്നുണ്ട്, വേറെ ആരും ഇനി വേണ്ട എന്ന സമീപനം ശരിയല്ല എന്ന് ലോക കേരള സഭാവേദിയിൽ മുഖ്യമന്ത്രി. ദുരന്തബാധിതരെ സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിക്കുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അത് തടഞ്ഞത് ഔചിത്യമല്ല എന്നും മുഖ്യമന്ത്രി. ധൂർത്ത് എന്ന വിമർശനത്തെയും അനാവശ്യം എന്ന കുറ്റപ്പെടുത്തലിനെയും CPIM പണപ്പിരിവ് യന്ത്രം എന്ന ആരോപണത്തെയും തള്ളിക്കളഞ്ഞ് 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി അക്ഷരാർത്ഥത്തിൽ ലോക കേരള സഭ തന്നെയായി 4ാം ലോക കേരള സഭ തിരുവനന്തപുരത്ത്.